കിറ്റെക്സ് മോസ്റ്റ് കൺവീനിയന്റ് ഇന്നർവെയർ ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ് അറ്റ് അഫോർഡബിൾ പ്രൈസ്. കേട്ട് പഠിക്കുന്നതല്ല, എഴുതി പഠിക്കുന്നതല്ല, പറഞ്ഞു പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇനി ലൈവായി ഇംഗ്ലീഷ് പഠിക്കാം സിസി ഇംഗ്ലീഷ് ഹബിലൂടെ. കർണാടകയിലെ കോളേജിലേക്ക് ഹിജാബ് ധരിച്ചെത്തിയ വിദ്യാർത്ഥിനിക്കെതിരെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ പ്രതിഷേധിക്കുകയാണ് വീഡിയോയിൽ. ഹിജാബ് ധരിച്ചെത്തിയ പെൺകുട്ടിക്ക് നേരെ ജയ് ശ്രീറാം വിളികളുമായി പ്രതിഷേധക്കാർ എത്തിയതോടെ വളരെ ധൈര്യപൂർവ്വം പ്രതിഷേധക്കാർ മുന്നിലൂടെ പെൺകുട്ടി നടന്നു പോവുകയും ഒപ്പം തന്നെ ജയ് ശ്രീറാം വിളിക്കുന്നവർക്ക് മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചു പറയുകയുമായിരുന്നു പെൺകുട്ടി. പെൺകുട്ടിയുടെ ഈ വീഡിയോ ഇന്ത്യയും കടന്ന് ലോകമാകെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. കർണാടകയിലെ മാണ്ഡ്യയിലാണ് സംഭവം. PES കോളേജിലേക്ക് എത്തിയ വിദ്യാർത്ഥിനിയെയാണ് പ്രതിഷേധക്കാർ വളഞ്ഞതും തുടർന്നാണ് പെൺകുട്ടി പ്രതിഷേധക്കാർക്ക് മുന്നിൽ നിന്നുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു പറഞ്ഞതും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് ധരിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു വരികയാണ് ഇപ്പോൾ. നാനാത്വത്തിൽ ഏകത്വം, അതാണ് ഭാരതം. അങ്ങനെയുള്ള ഭാരതത്തിൽ തന്നെയാണ് ഇത്തരം സംഭവ വികാസങ്ങൾ അരങ്ങേറുന്നത് എന്നതുമാണ് ഏറ്റവും വിഷമകരവും. ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന നമ്മുടെ ഭാരത മണ്ണിൽ നടക്കുന്ന ഇത്തരം സംഭവ വികാസങ്ങൾ പലർക്കും അംഗീകരിക്കാൻ പോലും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പലരും ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. നൊബേൽ സമ്മാന ജേതാവ് മലാല യൂസഫ്സായി ഈ സംഭവത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പഠനവും ഹിജാബും തിരഞ്ഞെടുക്കുവാൻ കോളേജ് തങ്ങളെ നിർബന്ധിക്കുന്നുവെന്നും ഹിജാബ് ധരിച്ച പെൺകുട്ടികളെ സ്കൂളിൽ പോകുവാൻ അനുവദിക്കാത്തത് ഭയാനകമാണെന്നും ഇന്ത്യയിലെ സ്ത്രീകളെ പാർശ്വവൽക്കരിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും മലാല യൂസഫ്സായി പറഞ്ഞു. മലാലയെ കൂടാതെ അഭിനേത്രിയായ ലക്ഷ്മി രാമകൃഷ്ണൻ ഈ ഒരു സംഭവത്തെ കുറിച്ച് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്രയും നാൾ ഹിജാബ് ധരിച്ച് വളർന്നവർക്ക് അത് പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ വളരെ വേദനാജനകമായിരിക്കും. ഏതൊരാൾക്കും അവരവരുടേതായ വേ ഓഫ് ലൈഫ് ഫോളോ ചെയ്യുവാനുള്ള എല്ലാ വിധത്തിലുമുള്ള അവകാശമുണ്ട്. ഈ പ്രശ്നത്തെ വേറെ രീതിയിലേക്ക് വളച്ചൊടിക്കാതെ ഇരിക്കണമെന്ന ഒരു അപേക്ഷ കൂടി ലക്ഷ്മി മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇത് തന്നെയാകും ഭാരതത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും പറയുവാനുള്ളതും. ബിക്കിനി ആണെങ്കിലും ജീൻസ് ആണെങ്കിലും സ്ത്രീകൾക്ക് ധരിക്കുവാനുള്ള അവകാശം നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ ഹരാസ് ചെയ്യുന്നത് നിർത്തുവാനാണ് പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ഒരാൾ എന്ത് ധരിക്കണം, എങ്ങനെ നടക്കണം എന്നത് അയാളുടെ മാത്രം തീരുമാനമാണ്. തീരുമാനത്തിലുപരി നമ്മുടെ ഭരണഘടന അവർക്ക് നൽകിയിട്ടുള്ള അവകാശമാണ്. വസ്ത്ര സ്വാതന്ത്ര്യം മൗലിക അവകാശമായി നിലനിൽക്കുമ്പോൾ ഒരാൾ എന്ത് ധരിക്കണമെന്നതിനെ കുറിച്ച് ആരും തന്നെ ചർച്ചകൾ നടത്തേണ്ടതിന്റെ ആവശ്യമില്ല. അതിനെതിരെ പ്രതിഷേധം നടത്തേണ്ടതിന്റെയും ആവശ്യമില്ല. ഇത് ഭാരതമാണ്. ഏതൊരു മതത്തിനും ബഹുമാനവും ആദരവും നൽകുന്ന ഭാരതം. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ മതങ്ങളെയെല്ലാം ഒരുപോലെ കാണുന്ന ഭാരതം. സ്വാതന്ത്ര്യത്തിനൊപ്പം ഭാരതമണ്ണ ഉയർത്തിക്കാട്ടുന്നത് സാഹോദര്യം കൂടിയാണ്. ഇതുവരെയുള്ള കളികൾ കേമം, ഇനിയുള്ള കളികൾ കെങ്കേമം. The game is on. അപ്പോ വെൽക്കം ടു മണിചിത്രത്താഴം. ടൈമർ അങ്ങനെ ടിക് 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 ടിക്. ഇങ്ങോട്ട് ഫോക്കസ് ചെയ്താൽ ചിലപ്പോ ഉള്ള ഫോക്കസ് ഇല്ലണ്ട. ഓല, ഇങ്ങനത്തെ പല പരാജയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തവണ വിജയം എനിക്ക് തന്നെ അല്ലേ അമലെ? ആ പോകാം. കിറ്റെക്സ് മോസ്റ്റ് കൺവീനിയന്റ് ഇന്നർവെയർ ഫോർ ലേഡീസ് ആൻഡ് ജെന്റ്സ് അറ്റ് അഫോർഡബിൾ പ്രൈസ്. കേട്ട് പഠിക്കുന്നതല്ല, എഴുതി പഠിക്കുന്നതല്ല, പറഞ്ഞു പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇനി ലൈവായി ഇംഗ്ലീഷ് പഠിക്കാം സിസി ഇംഗ്ലീഷ് ഹബിലൂടെ.